You and me, we're a team. Don't trust Miracle. എന്താ സംഭവം? ക്രോണോ വൂക്കോങ്ങിനെ തല്ലി ചതച്ചോണ്ടിരിക്കുകയോ? പണ്ടത്തെ വൂക്കോങ് അല്ല ഇപ്പം, പുതിയ വൂക്കോങ്ങിന് അവനേക്കാളും നല്ല ശക്തിയാണ്. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാം കൊണ്ട് പോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് അറിയിക്കാൻ വയ്യ. ബൈ ബൈ ക്രോണോ, ബൈ ബൈ അലോക്. കേട്ട് കേട്ട് മടുത്തെന്നറിയാം. എല്ലാ അഡ്വഞ്ചറും വന്നാലും എപ്പോഴും വീഡിയോ ഇതാണ്, ബൈ ബൈ അലോക് അല്ലെങ്കിൽ ബൈ ബൈ ക്രോണോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാം കേട്ട് കേട്ട് മടുത്തു എന്നറിയാം. എന്തായാലും പറയേണ്ടി വരും, കാരണം ഈ പ്രാവശ്യവും ഒരു പുതിയ രീതിയിലാണ് ക്യാരക്ടറിൻ്റെ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നേക്കുന്നത്. ഈ അപ്ഡേറ്റിലൂടെ ക്രോണോയുടെ കാര്യം 3G ആയിരിക്കുകയാണ്. അതോടൊപ്പം വൂക്കോങ്ങിൻ്റെ സ്കിൽ ഇച്ചിങ് കൂടെ ബെറ്റർ ആയിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം പേര് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള മേജർ കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഫുള്ളോടെ സമ്മപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം പേരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, മാക്സിമം പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, അതോടൊപ്പം തന്നെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ വൂക്കോങ്ങിൻ്റെ അതുപോലെ തന്നെ ക്രോണോയുടെ സ്കില്ലിലേക്ക് കടക്കാൻ സത്യം വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ക്രോണോയുടെ കാര്യം തീർന്നതെന്ന് തന്നെ പറയാൻ സാധിക്കും. ക്രോണോയുടെ സ്കില്ല് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കിയേഴ്സ് ഫോഴ്സ് ബ്ലീഡ് 600 ഡാമേജ്, അത് പഴയതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ചേഞ്ച് എവിടെയെന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് സ്പീഡ് വളരെയധികം കുറച്ചിട്ടുണ്ട്. ലെവൽ വണ്ണിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ 5%, ലെവൽ മാക്സ് 15%, നേരത്തെ 40% കിട്ടുമ്പോൾ 15% കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഡ്യൂറേഷൻ നേരത്തെ 9 സെക്കൻഡ് നിന്ന് ഇപ്പോൾ 8 സെക്കൻഡായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെയധികം വ്യത്യാസമാണ്. ഏറ്റവും വലിയ വ്യത്യാസം കൂൾ ടൈം സെക്കൻഡ്സ് 200 സെക്കൻഡ്സ്. ഒന്ന് ഓർത്തൊക്കെ, ഇപ്പം ലെവൽ മാക്സ് ആയിക്കഴിഞ്ഞാൽ 170, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ അതൊക്കെ വലിയ ടൈമാണ് എടുക്കുക. നമുക്കറിയാം ക്രോണൊക്കെ നമ്മൾ എപ്പോഴും എല്ലാ റൗണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ക്ലാഷ് കോഡ് ആയാലും എന്തായാലും വലിയ പാടായിരിക്കും ഇപ്പം ക്രോണോ എപ്പോഴും ഉപയോഗിക്കാൻ ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് മെയിൻ ഡിഫക്റ്റ്. റൺ സ്പീഡും കുറച്ചു, അതോടൊപ്പം കൂൾ ടൈമും കൂട്ടി. പക്ഷേ ഇവിടെ ക്രോണോനെ വെട്ടിക്കുന്ന സ്കില്ലുമായിട്ടാണ് വൂക്കോങ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ട്രാൻസ്ഫോം ലാസ്റ്റ് ചെയ്യുന്നത് 10 സെക്കൻഡിലേക്കാണ് തുടക്കത്തിൽ ലാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ 15 സെക്കൻഡ് വരെ ഈ ഒരു വൂക്കോങ്ങിൻ്റെ സ്കില്ല് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ കൂൾ ടൈം സെക്കൻഡ് 150 സെക്കൻഡ്സായിട്ട് വളരെയധികം കുറച്ചിട്ടുണ്ട്. കാരണം വൂക്കോങ് പണ്ട് നമുക്കറിയാം എത്ര സെക്കൻഡ്സ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ അതിനേക്കാളും വളരെ കുറവാണ്, ക്രോണേക്കാളും വളരെ കുറവാണ്. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് വെച്ചാൽ വൂക്കോങ്ങിൻ്റെ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫയർ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ പ്രാവശ്യത്തെ. പക്ഷേ ഫയർ ചെയ്യുമ്പോൾ ആ വൂക്കോങ്ങിൻ്റെ സ്കില്ല് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും, അത് വേറെ കാര്യം. പക്ഷേ അത് വളരെയധികം നല്ലൊരു കാര്യമാണ്, കാരണം വൂക്കോങ്ങിൻ്റെ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്കില്ല് ഓഫായി പഴയ രൂപത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ക്യാരക്ടറാണ്, കാരണം ഇത് ഇൻഗെയിമായിട്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്ന ആ ക്രിയേറ്റിവിറ്റിയിലാണ് ഇതിരിക്കുന്നത്. കാരണം വളരെ നല്ല രീതിയിൽ ഇനി വൂക്കോങ് ഉപയോഗപ്പെടുന്നതായിരിക്കും. കാരണം എന്ത് വെച്ചാൽ ഇതൊരു ബാലൻസ് കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്ലെയേഴ്സിൻ്റെയിലും ഒരു ഈ ഒരു വൂക്കോങ് തന്നെ കാണും. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ലുക്ക് തരാം, എങ്ങനെയാണ് വൂക്കോങ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഞാൻ ഇവിടെ തോക്ക് എടുത്തിട്ടുണ്ട്. തോക്ക് എടുത്ത ശേഷം സ്കില്ല് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്കില്ലാണെങ്കിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ഇത് വർക്ക് ചെയ്യും. 15 സെക്കൻഡ് എന്നൊക്കെ വലിയ കാര്യമാണ്. അപ്പം 15 സെക്കൻഡ് കൊണ്ട് എനിമിയുടെ അടുത്ത് ഇല്ല, എനിമിയുടെ അടുത്ത് നിന്ന് ഫയർ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇത് ഇച്ചിരി ഡെഡ്ലി ക്യാരക്ടറാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇച്ചിരി എങ്ങനെയാണ് ക്രോണോ കഴിഞ്ഞ പ്രാവശ്യം OP ആയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വന്നത്, അതുപോലെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. കാരണം 15 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇനിയും മുതൽ ഗെയിമിനെ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ഗെയിമിനെ സംഭവിക്കാൻ നമ്മൾ ക്ലാഷ് കോഡായാലും എന്ത് കളിക്കാൻ പോയാലും മുന്നിക്കോടൊക്കെ കുറേ കടന്ന് പുൽക്കൂട്ടങ്ങൾ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഇനിയും കാണാൻ പോകുന്ന സ്ഥിതി. നേരത്തെ ക്രോണോയുടെ ബബിൾ ആരെയും കാണുന്നെങ്കിൽ ഇപ്പം പുൽക്കൂടമാണ് ഇനിയും കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് 2 ക്യാരക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഷൈനി, ആ എന്തോ കുന്തം. അപ്പോൾ എന്തായാലും പേരിലൊന്നും കാര്യമില്ല, പവറിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ടെമ്പററി ആയിട്ട് 100 HP തരും, ഗ്ലൂ വാളിനുള്ള ഡാമേജ് 50% ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മാക്സ് ലെവലിൽ കൂൾ ടൈം സെക്കൻഡ് 100 സെക്കൻഡായിട്ട് കുറയും, ഡാമേജ് 80% ഗ്ലൂ വാളിന് കൂടും. അങ്ങനെയുള്ള ഷീൽഡ്, ഗ്ലൂ വാളും ഷീൽഡ്, ക്രോണോയുടെ ഷീൽഡ് ഗ്ലൂ വാളിൻ്റെ ഷീൽഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടും.
അപ്പോൾ ഇതേ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്ലൂ ആളിൻ്റെ ആ ഡാമേജിൻ്റെ പാർട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ ടെമ്പററി ആയിട്ട് 100 HP തരുന്നത് അതെനിക്ക് എന്തിനാണ് മനസ്സിലായില്ല. കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ക്യാരക്ടേഴ്സിൻ്റെ ആക്റ്റീവ് സ്കിൽ ഓൺ ആക്കാൻ പോകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത് എങ്ങനെയാണ്, ഞാൻ ഇവിടെ സ്ക്രോണിൽ നിന്ന് ഡാമേജ് ഏറ്റ് നിൽക്കുകയാണ്. ഓക്കെ, സാധാരണയായിട്ട് ഡാമേജ് ഏറ്റു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 40 HP ഉണ്ട് എനിക്ക് ബാക്കി. ഞാൻ എൻ്റെ സ്കില്ല് ഓൺ ആക്കി, ഒറ്റയടിക്ക് 100 HP കൂടി കിട്ടി. അപ്പോൾ 140 ലോട്ടായി. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് ആ HP കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ക്യാരക്ടർ തന്നെ HP കുറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് വീണ്ടും പഴയ രീതി 40 തന്നെ വന്നേക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്താണ്, എന്ത് ഉദ്ദേശിച്ചാണ് നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കുക. ആ ഗ്ലൂ വാളിൻ്റെ പാർട്ട് ഒഴിച്ച് ഈ ഒരു പാർട്ടിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങളും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊന്നും മനസ്സിലായിട്ട്, കാരണം 100 HP തരുന്നു, അതോടൊപ്പം തന്നെ 100 HP കളയുന്നുണ്ട്. എന്തിന്? ഓക്കെ, അത് വിട്. അപ്പോൾ അടുത്ത ക്യാരക്ടറിലേക്ക് പോവുകയാണെങ്കിൽ ഫാൽക്കൺ ഫീവർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ കേട്ടിട്ട് നല്ല ഒരു ക്യാരക്ടറാണ് തോന്നുന്നത്. കാരണം ഡാമേജ് ഡിസ്റ്റൻസ് എനിമി ഏറ്റവും ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് കൂടും. അത് അപ് ടു 30% വരെ ഡാമേജ് കൂടും എനിമി ആയിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച്. അതോടൊപ്പം തന്നെ മാർക്ക് ചെയ്ത് എനിമിയുടെ ലോട്ടുള്ള ഡാമേജും കൂടും. അത് ഇച്ചിരി വടക്കാന്ന് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു മോക്കോ ഈ ഒരു ക്യാരം കൂടി ഇട്ട് കളിക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഫയർ ചെയ്യുന്നൊരു ക്യാരക്ടറിന് ഓൾറെഡി മാർക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ എനിമിക്ക് 15% മോർ ഡാമേജ് കിട്ടും ആ മാക്സ് ലെവലിൽ. അത് ഇച്ചിരി ഭയാനകമായ ക്യാരക്ടർ വേർഷനാണ്. അതെന്ന് വെച്ചാൽ M1880s അങ്ങനെയുള്ള ഗണ്ണൊക്കെ ആണെങ്കിൽ അതിൻ്റെ കാര്യം തീർന്നു തന്നെ പറയാം. അത് ഇച്ചിരി ഓവർ പവർഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മിസ്റ്റീരിയസ് ക്യാരക്ടറുമാണ്. അപ്പോൾ ഇതാണ് ഫാൽക്കൺ ഫീവറിൻ്റെ കാര്യം. എന്തായാലും ഇച്ചിരി നല്ല ക്യാരക്ടറാണ് ഫാൽക്കൺ ഫീവർ. പാസീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്തായിട്ട് വരുമ്പോൾ നമ്മുടെ പുതിയ പെറ്റാണ്. പുതിയ പെറ്റാണെങ്കിൽ ഇത് അന്യഗ്രഹ ജീവിയാണോ എന്താ കൊണ്ടുവന്നത് ഇതിനായിട്ട് മനസ്സിലായിട്ടില്ല. എന്തായാലും സ്കില്ല് കണ്ടിട്ട് വലിയ ഗുമ്മായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പം മെഡിക്കിറ്റ് അടിക്കുക, മഷ്റൂം കരിക്കുക, അതോടൊപ്പം ടൈം എടുത്ത് നമ്മൾ ചെയ്യത്തില്ല. റിപ്പയർ കിറ്റ് അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ്പോൾ അനങ്ങാതെ നിന്നാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ആ എനിമി എങ്ങനെ അടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡാമേജ് കുറയും. അപ് ടു 30% ആണ് നോക്കിയാൽ 40% ആണ് ഡാമേജ് റിഡക്ഷൻ കിട്ടുന്നത്. വലിയ ഗുമ്മായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എന്താണെന്ന് താഴെ കമൻ്റ് ചെയ്യുക. പുതിയ റൂം ഗാർഡും വന്നിട്ടുണ്ട്. റൂം ഗാർഡോ, മഞ്ഞ റൂം ഗാർഡോ, ഇത്രയും നാൾ ഇപ്പം പുതിയതായിട്ട് ചുമല റൂം കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീട്ടിൽ സംസാരിക്കാൻ സാധിക്കും. അതെങ്ങനെ ഉപയോഗിക്കാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു അടുത്ത ഒരു വീഡിയോ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. കാരണം ഇന്നത്തെ വീഡിയോ മാക്സിമം ലെങ്തി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ലെങ്തി ആക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ ഇനിയും നമുക്ക് അപ്ഡേറ്റ്സ് നിരവധി വെബ്സൈറ്റ് ഇനിയും ബാക്കിയുണ്ട്, അപ്ഡേറ്റ്സ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോ കവർ ചെയ്ത വീഡിയോ ഇപ്പം 10-20 മിനിറ്റ് ആയി പോകും. അപ്പം നമുക്ക് പാർട്ട് പാർട്ടായിട്ടിടുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും, എനിക്ക് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എത്ര മാത്രം വീഡിയോ കണ്ടെങ്കിൽ വളരെ നന്ദി. മാക്സിമം ബെല്ലിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തുള്ള കണ്ടുവരെ എല്ലാവർക്കും ടാറ്റ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.